പ്രതിപക്ഷ നേതാവും സംഘവും തോൽവി കൊതിച്ച കണ്ണൂരിൽ കെ സുധാകരൻ വലിയ തോതിലുള്ള വിജയം നേടി രംഗത്ത് വന്നിരിക്കുന്നു. ശക്തനായിട്ടാണ് കണ്ണൂരിൽ നിന്നും തലസ്ഥാനത്തേക്ക് സുധാകരൻ വണ്ടി കയറുന്നത്. ഇതോടുകൂടി വി ഡി സതീശൻ അടക്കമുള്ളവരുടെ സഖ്യം തകർന്ന് തരിപ്പണമായി. ഇവർ കൊതിച്ചതല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. സുധാകരൻ കോൺഗ്രസിൽ ശക്തനായിട്ടാണ് അഥവാ അതിശക്തനായിട്ടാണ് തിരിച്ചു വരുന്നത്. 16 സീറ്റ് എങ്കിലും കിട്ടുമെന്നായിരുന്നു വി ഡി സതീശനും സംഘവും പറഞ്ഞിരുന്നത്. ആലത്തൂർ, മാവേലിക്കര, കണ്ണൂർ അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള തോൽവി സംഭവിക്കുമെന്നും ഇവർ മുൻകൂട്ടി തന്നെ പ്രയോഗിച്ചിരുന്നു. ഇത്തരത്തിൽ കണക്കുകൂട്ടിയാണ് ഇവർ 16 മണ്ഡലം എന്ന് പറഞ്ഞിരുന്നത്. ഇതിൽ കണ്ണൂർ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ വടകര അടക്കമുള്ള കാര്യങ്ങളും തോൽവി വരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജനവിധി വന്നപ്പോൾ സുധാകരൻ കൂടുതൽ ശക്തനായിട്ട് വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥി അഥവാ MP ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ സുധാകരിൽ നിന്നും KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അടർത്തിയെടുത്ത് താൽക്കാലികമായ ഒരു പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു. MM ഹസനെ ഇത് ഏൽപ്പിച്ചപ്പോൾ തന്നെ സുധാകര പക്ഷത്തിൽ നിന്നും സുധാകരനെ തകർക്കാനുള്ള നീക്കത്തിൽ VD സതീശന് ഒരു പരിധിവരെയെങ്കിലും അല്ലെങ്കിൽ VD സതീശനെ അനുകൂലിക്കുന്ന ഒരു പരിധിവരെയെങ്കിലും ആ ഗ്യാങ് വിജയിച്ചിരുന്നു. ഇപ്പോഴത്തെ കൂടുതൽ ശക്തി, അതായത് ഇവിടെ വച്ച്, അതായത് കണ്ണൂരിൽ പരാജയപ്പെടുന്ന സുധാകരനെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കൃത്യമായിട്ട് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെ ഇവർ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉൾട്ടയാണ്. കാരണം വെച്ചാൽ പോയതിനേക്കാൾ അതിശക്തനായിട്ടാണ് സുധാകരൻ ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഹൈക്കമാൻഡിന് മുമ്പിലും കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലും കൃത്യമായിട്ട്, അതായത് ഖാർഗെയ്ക്ക് മുമ്പിലൊക്കെ കൃത്യമായിട്ട് തൻ്റെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് 600,000+ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ രംഗത്തേക്ക് വരുന്നത്. ഇതെല്ലാം ഇപ്പോൾ VD സതീശൻ പക്ഷത്തെയും MM ഹസൻ അടക്കമുള്ളവരെയും വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച പരാജയം എന്ന് മാത്രമല്ല അതിഭീകരമായ വിജയം അവിടെ സംഭവിച്ചിരിക്കുന്നു. സുധാകരൻ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മടങ്ങിയെത്തും, MP ആയി തന്നെ തുടരുകയും ചെയ്യുക എന്ന് പറഞ്ഞത് ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇവരതിനു വേണ്ടിയിട്ടുള്ള നിക്കറും തയ്ച്ച് കാത്തിരിക്കുകയായിരുന്നു. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉരുത്തിരിയും എന്നെല്ലാം കണക്ക് കൂട്ടിയിരുന്നു. ഇനി കൃത്യമായിട്ട് സുധാകരൻ്റെ അടുത്ത അംഗം, ഇന്നു മുതലുള്ള അംഗം നടക്കാൻ പോകുന്നത് പാർട്ടിക്കുള്ളിലാണ്. തന്നെ ഇല്ലായ്മ ചെയ്യാനും അടിച്ചൊതുക്കാനും ശ്രമിച്ച അല്ലെങ്കിൽ കോർണറിലേക്ക് മാറ്റാനും ശ്രമിച്ചവർക്കെതിരെ പരസ്യയുദ്ധത്തിന് സുധാകരൻ തയ്യാറാകും. അതിന് കാരണങ്ങളുണ്ട്. സുധാകരൻ്റെ അടുത്ത് ജനകീയ ശക്തിയുണ്ട്, അതോടൊപ്പം തന്നെ സംഘടനാ ശക്തിയും വന്നു ചേർന്നിരിക്കുന്നു. രണ്ടും കൂടി ചേർന്ന് സുധാകരൻ വരിഞ്ഞു മുറുക്കി ഇവരെ പപ്പടപരിവമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏതായാലും തൃശ്ശൂരിലെ പരാജയം കൃത്യമായിട്ട് അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കുമായിരിക്കും, അന്വേഷിക്കട്ടെ. കാരണം വെച്ചാൽ ഇവിടെ സംഭവിക്കുന്ന അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ശരിക്കും പ്രതിക്കൂട്ടിലാകുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരിക്കും. എന്തായാലും സുധാകരൻ കൃത്യമായിട്ടിവിടെ അന്വേഷിക്കാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അതിൻ്റെ കാരണം വെച്ചാൽ മുരളീധരൻ്റെ പരാജയം സുധാകരൻ ആഗ്രഹിച്ചിരുന്നില്ല, എന്നാൽ മറ്റ് പലരും ഇത് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ കോക്കസിൽ നിന്ന് കിട്ടുന്ന അവരെ അല്ലെങ്കിൽ തൻ്റെ എതിർചേരിയെ കൃത്യമായി ഒതുക്കിയെടുക്കാൻ സുധാകരന് ഇതോടുകൂടി സാധിക്കും. ഇതോടുകൂടി തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കുന്നതാണ് സുധാകരൻ്റെ വിജയം. അതോടൊപ്പം തന്നെ തൻ്റെ എതിരാളികളെ അഥവാ A വിഭാഗത്തിൽപ്പെട്ടവരെയും മറ്റ് ഗ്രൂപ്പുകാരെയെല്ലാം ഇത്തരത്തിൽ വളച്ചൊടിച്ച് കയ്യിലൊതുക്കാൻ ഇപ്പോൾ സുധാകരന് സാധിക്കും. കാരണം ശക്തനായ ഒറ്റയാനായി തിരിച്ചു വരുന്നു. അതായത് ജയരാജൻ, CPMൻ്റെ ജില്ലാ സെക്രട്ടറി ജയരാജൻ അടക്കം മത്സരിച്ച മണ്ഡലത്തിലടക്കം വലിയ തോതിലുള്ള വോട്ട് പിടിച്ചുകൊണ്ട് അതിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ വരുന്നത്. ഈ സുധാകരൻ്റെ വരവാണ് ഇപ്പോൾ സതീശിനെയും കൂട്ടരെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, VD സതീശൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖത്ത് യാതൊരുവിധ തെളിച്ചമോ ചിരിയോ ഉണ്ടായിരുന്നില്ല. സാധാരണ ഘട്ടത്തിൽ വലിയ തോതിലുള്ള സന്തോഷത്തിലായിരുന്നു VD സതീശൻ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം, അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിജയം നേടിയതിന് ശേഷം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ സ്വാഭാവികമായിട്ടും വിജയത്തിനെ നേരോട്ടം നടത്തിയവർക്ക് കൃത്യമായി സന്തോഷിക്കാനുള്ള വകയുണ്ട്. അവർ സന്തോഷിക്കുകയും വേണം. വളരെ ഡിസോർഡറായ ഒരവസ്ഥയിൽ, വളരെ അസ്വസ്ഥനായ ഒരവസ്ഥയിലായിരുന്നു ഇന്നലത്തെ VD സതീശൻ്റെ ശരീരഭാഷ എന്നുള്ളത് ആ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എന്തായാലും സുധാകരൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ ഇവിടെ പലർക്കും രാത്രിപ്പനി തുടങ്ങിക്കഴിഞ്ഞു. ഈ പനി കലശലാകുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സുധാകരൻ ഇതോടെ പാഠം പഠിപ്പിക്കുമെന്നുള്ള ആശങ്ക ഇവർക്കുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ മുന്നോട്ട് അതേ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കും തയ്യാറാകേണ്ട സമയത്ത്, കോൺഗ്രസിനുള്ളിലെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ട ഈ സമയത്ത് സുധാകരൻ്റെ വിജയം ശരിക്കും ആ പക്ഷത്തിന് വിജയമാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഇത്
ഇതര ഗ്രൂപ്പുകൾക്കും ഇതര ഗ്രൂപ്പ് നേതാക്കൾക്കും തമ്മിൽ, അതായത് തകർന്നടിയാനുള്ള അല്ലെ തകർത്തെറിയാനുള്ള അല്ലെ തകർന്ന് തീരാനുള്ള ഒരവസരമായിട്ടാണ് മാറുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമാകും കോൺഗ്രസിൻ്റെ കൂടാരം സാക്ഷിയാവുക.